നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും നിർണായകമാണ്. ബി ജെ പിയെ സംബന്ധിച്ച് മൂന്നാമതും ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യവുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 400+ 400 മുകളിലേക്ക് മണ്ഡലങ്ങൾ തങ്ങൾക്ക് സ്വന്തമായി ലഭിക്കും എന്നാണ് നരേന്ദ്രമോദിയും BJP ഒക്കെ കണക്ക് കൂട്ടുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തവണയെങ്കിലും വിജയിച്ച് കയറിയേ കഴിയൂ. കാരണം കഴിഞ്ഞ 2 ടേമായിട്ട്, അതായത് 10 വർഷമായിട്ട് ഭരണമില്ലാതെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഇത്തവണ മത്സരിച്ച് വിജയിച്ചേ കഴിയൂ. അതുകൊണ്ട് മാക്സിമം മണ്ഡലങ്ങൾ തങ്ങൾക്ക് സ്വന്തമാക്കുകയും വേണം. ഇനി കേരളത്തിലേക്ക് എത്തുമ്പോഴും സ്ഥിതി അതുതന്നെയാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റും കൊയ്തെടുക്കാൻ കഴിയണം എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് UDF മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കണം. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ, കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് CPM വിജയിക്കാൻ കഴിഞ്ഞത്, LDF വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ അതാകരുത്, മാക്സിമം സീറ്റുകൾ പിടിച്ചെടുക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് LDF പോരാട്ടത്തിനിറങ്ങിയതും പോരാടിയതും. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ ഇന്ത്യയിൽ മാക്സിമം സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 1-ൽ കൂടുതൽ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാവും കേരളത്തിലെ സീറ്റുകളുടെ കണക്കുകൾ? ആരൊക്കെയാകും, എവിടെയൊക്കെയാവും ജയിച്ചു കയറുക എന്ന പല ചിന്തകളും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിലനിന്നിട്ടുണ്ട്. പല വാദ പ്രതിവാദങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ അവസാന നിമിഷം കണക്കുകൂട്ടലുകളിൽ ആരാണ് ജയിച്ചു കയറുക എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഒരു കണക്കെടുപ്പ് നടത്തുന്നത്. ഇതൊരു പ്രവചനമല്ല. KPCCയും അതുപോലെ തന്നെ CPMൻ്റെ സെക്രട്ടേറിയറ്റും BJPയുടെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു കണക്കെടുപ്പിൻ്റെ ആകെ രൂപം നമ്മുടേതായ ഒരു കണക്കെടുപ്പിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഇത് 90% അല്ലെങ്കിൽ 95% കൃത്യമായി വരാൻ കഴിയുന്ന ഒരു കണക്ക് തന്നെയാണ്. ആ കണക്കുകൾ ഇങ്ങനെയാണ്. കേരളത്തിൽ നിന്നും മൊത്തത്തിലെടുത്താൽ 15 സീറ്റിൽ UDF വിജയിക്കും, 4 സീറ്റ് LDFന് ലഭിക്കും, 1 സീറ്റിൽ BJP ഇവിടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവനന്തപുരം മുതലൊരു കണക്കെടുത്താൽ തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തരായ മത്സരാർത്ഥികൾ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. 3 മുന്നണികൾക്കും കരുത്തരായ മത്സരാർത്ഥികളെ തന്നെയാണ് 3 മുന്നണികളും അംഗത്തിനായി ഇറക്കിയിരിക്കുന്നത്. UDFൽ നിന്നും മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് വേണ്ടി ശശി തരൂരാണ്. അതുപോലെ തന്നെ CPIക്ക് വേണ്ടി, LDFന് വേണ്ടി മത്സരിക്കുന്നത് CPIയിൽ നിന്നും പന്ന്യൻ രവീന്ദ്രനാണ്. BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. ഇത്തവണയും തിരുവനന്തപുരം മണ്ഡലം കഴിഞ്ഞ തവണത്തേതിന് പോലെ 2019 തന്നെ ശശി തരൂർ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടാമത് വരുമ്പോൾ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലും ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എങ്കിലും അവിടെ ഇപ്രാവശ്യം ഒരു അട്ടിമറി സംഭവിക്കും. അടൂർ പ്രകാശിനെ തറപറ്റിച്ചുകൊണ്ട് VJOY അവിടെ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകളിൽ നിന്നും മനസ്സിലാവുന്നത്. മൂന്നാമത്തെ മണ്ഡലം പത്തനംതിട്ടയാണ്. അവിടെയും ത്രികോണ മത്സര സമാനമായ ഒരു മത്സരം നടക്കുന്നുണ്ട്. BJPക്ക് വേണ്ടി അനിൽ ആൻ്റണി, കോൺഗ്രസ്സിന് വേണ്ടി ആൻ്റോ ആൻ്റണി, LDFന് വേണ്ടി തോമസ് ഐസക് എന്നീ 3 കരുത്തന്മാർ മത്സരിക്കുമ്പോൾ അവിടെ ഇത്തവണയും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ആൻ്റോ ആൻ്റണി തന്നെ, UDFലെ ആൻ്റോ ആൻ്റണി തന്നെ വിജയിച്ച് കയറും എന്നാണ് കണക്കുകൂട്ടുന്നത്. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തവണ LDFനെ തുണച്ച ഏക മണ്ഡലം A മാരിഫിലൂടെ LDFനും CPMനുമൊക്കെ മാനക്കേടിൽ നിന്നും രക്ഷിച്ച മണ്ഡലമാണ് ആലപ്പുഴ. എന്നാൽ ഇത്തവണ അവിടെ കരുത്തന്മാരായ മത്സരാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത്. KC വേണുഗോപാൽ UDFന് വേണ്ടി മത്സരിക്കുമ്പോൾ BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അതുപോലെ തന്നെ സിറ്റിംഗ് MP A M ആരിഫ് മത്സരിക്കുന്നു. എന്നാൽ ഇത്തവണ ആലപ്പുഴ UDFനെ തുണയ്ക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ. അവിടെ KC വേണുഗോപാൽ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത്. അഞ്ചാമത് പറയുന്നത് മാവേലിക്കര മണ്ഡലമാണ്. വലിയ തോതിലുള്ള അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലം, LDF അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യത കണക്കുകൂട്ടിയ മണ്ഡലമാണ്.
അവിടെ കൊടിക്കുന്നിലെ തറപറ്റിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി ഐയുടെ അരുൺകുമാർ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് എൻ്റെയും കണക്കുകൂട്ടൽ. ആറാമത് വരുമ്പോൾ കോട്ടയമാണ്. യു ഡി എഫിനെ പലതവണ പിന്തുണച്ച തുണച്ച മണ്ഡലമാണ്. അവിടെ ഇത്തവണ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗവും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഫ്രാൻസിസ് ജോർജ് എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ വിജയിച്ച് കയറും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഏഴാമത് ഇടുക്കിയാണ്. ഇടുക്കി കഴിഞ്ഞ തവണ കോൺഗ്രസ്സിനെ തുണച്ച മണ്ഡലമാണ്, യു ഡി എഫിനെ തുണച്ച മണ്ഡലമാണ്. ഇത്തവണയും അത് ആവർത്തിക്കും. ഡീൻ കുര്യാക്കോസ് തന്നെ ഇടുക്കിയിൽ വിജയിച്ച് കയറാനാണ് സാധ്യത. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന യു ഡി എഫിൻ്റെ ഒരു കുത്തക സീറ്റ് എന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റാണ് മണ്ഡലമാണ്. അവിടെ ഇത്തവണയും യു ഡി എഫിനെ തുണയ്ക്കും. ഹൈബി ഈഡൻ തന്നെ അവിടെ വിജയിച്ച് കയറാനാണ് 99% സാധ്യത. അടുത്തത് ചാലക്കുടിയാണ്. ചാലക്കുടിയിലും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നേരെ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും അതുപോലെ തന്നെ സിറ്റിംഗ് എം പി ബെന്നി ബെഹനാനും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം നടക്കുന്നത്. അവിടെ ഇത്തവണയും യു ഡി എഫിനെ തുണയ്ക്കും, ബെന്നി ബെഹനാൻ വിജയിച്ച് കയറും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇനി നേരെ വടക്കോട്ടാണ് പോകുന്നത്, കണ്ണൂരിലേക്കാണ്. ശക്തമായ മത്സരം നടക്കുന്ന എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ എൽ ഡി എഫിന് വേണ്ടി എം വി ജയരാജും യു ഡി എഫിന് വേണ്ടി കെ പി സി സി പ്രസിഡൻറ്റും സിറ്റിംഗ് എം പിയുമായ കെ സുധാകരനും തമ്മിൽ മത്സരിക്കുകയാണ്. അവിടെ ഇത്തവണ എം വി ജയരാജന എൽ ഡി എഫിനെ തന്നെയാണ് കണ്ണൂർ മണ്ഡലം തുണയ്ക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും നിർണായകമായ, കേരളത്തിലെ ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്നു. യു ഡി എഫിന് വേണ്ടി കെ മുരളീധരൻ മത്സരിക്കുന്നു, എൽ ഡി എഫിന് വേണ്ടി സുനിൽകുമാർ മത്സരിക്കുന്നു, ബി ജെ പിക്ക് വേണ്ടി അവരുടെ ഏറ്റവും ശക്തനായ കേരളത്തിലെ ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ശക്തമായ കേരളം മൊത്തം, കേരളമെന്നല്ല ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അവിടെ ഇത്തവണ ആദ്യമായി ബി ജെ പി ഒരു അക്കൗണ്ട് തുറക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവിടെ സുരേഷ് ഗോപി വിജയിച്ച് കയറുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇനി വീണ്ടും വടക്കോട്ട് പോകുമ്പോൾ വടക്ക് വടകരയിലാണ്. വടകരയും വളരെ നിർണായകമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. വടകരയിൽ പാലക്കാടിൻ്റെ സ്വന്തം എം എൽ എ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഷാഫി അവിടെ വിജയിച്ച് കയറാനുള്ള സാധ്യതയാണ് കൂടുതലായും ഉള്ളത്. ഇനി പാലക്കാടാണ്. പാലക്കാട് കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ചതാണ്. അവിടെയും ശക്തമായ മത്സരമാണ് ഇത്തവണയും നടക്കുന്നത് എങ്കിലും അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയരാഘവൻ വിജയിച്ച് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും വടക്കോട്ട് പോയാൽ, ഏറ്റവും വടക്കോട്ട് പോയാൽ കാസർഗോഡാണ്. കാസർഗോഡ് കഴിഞ്ഞ തവണ യു ഡി എഫിന് മുൻകൈ ഉണ്ടായിരുന്ന മണ്ഡലമാണ്. യു ഡി എഫിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണയും ആ വിജയം രാജ്മോഹൻ ഉണ്ണിത്താൻ ആവർത്തിക്കും എന്നു തന്നെയാണ് കണക്കുകൂട്ടലുകൾ. വീണ്ടും ഇത് കോഴിക്കോടേക്ക് വരുമ്പോൾ, കോഴിക്കോട് കഴിഞ്ഞ തവണ യു ഡി എഫിനെ തുണച്ച മണ്ഡലമാണ്. അവിടെ എം കെ രാഘവൻ വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണയും ആ മണ്ഡലം യു ഡി എഫിനെ തന്നെ തുണയ്ക്കാനാണ് സാധ്യത. എം കെ രാഘവൻ ഇത്തവണയും അവിടെ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ആലത്തൂരാണ്. ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി രമ്യാ ഹരിദാസിനെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ അവിടേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധിച്ചായിട്ടുള്ള ഒരു മന്ത്രിയെ തന്നെയാണ് അവിടെ സി പി എം മത്സരത്തിനിറക്കിയിരിക്കുന്നത്. കെ രാധാകൃഷ്ണനെ മത്സരത്തിനിറക്കിയപ്പോൾ അതുകൊണ്ട് തന്നെ ആലത്തൂര് രമ്യാ ഹരിദാസിനെ കൈവിടുകയും കെ രാധാകൃഷ്ണനെ പിന്തുണയ്ക്കുകയും ചെയ്യും എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇത്തവണ ആലത്തൂര് എൽ ഡി എഫ് നേടിയെടുക്കും എന്ന് തന്നെ വിശ്വസിക്കാം. വീണ്ടും കൊല്ലത്തേക്ക് വരുമ്പോൾ, കൊല്ലത്തും ഒരുമാതിരി ശക്തമായ മത്സരം തന്നെ നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എൻ കെ പ്രേമേന്ദ്രനും നടൻ മുകേഷും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എന്നാൽ അവിടെ ഇത്തവണ യു ഡി എഫ് തന്നെ വിജയിച്ച് കയറാനാണ് സാധ്യത. എം കെ പ്രേമേന്ദ്രൻ തന്നെ അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ. ഇനി വരുന്ന മൂന്ന് മണ്ഡലങ്ങളും യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലങ്ങൾ എന്ന് തന്നെ പറയാവുന്ന മണ്ഡലങ്ങളാണ്. ഒന്ന് വയനാട്. അവിടെ രാഹുൽ ഗാന്ധി വലിയ തോതിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊന്നാനിയിലേക്ക് വരുമ്പോൾ അബ്ദുൽ സമദ് സമദാനി ഇന്ത്യൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം യു ഡി എഫിന് വേണ്ടി ആ കോട്ട, അവരുടെ പൊന്നാപുരം കോട്ടയെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അബ്ദുൽ സമദ് സമദാനി തന്നെ വിജയിച്ച് കയറും. ഏറ്റവും അവസാനമായിട്ട് യു ഡി എഫിൻ്റെ കുത്തക സീറ്റായ മലപ്പുറമാണ്. അവിടെയും
യു ഡി എഫിന് തന്നെയായിരിക്കും ഇത്തവണയും മേൽക്കൈ. ഇ ടി മുഹമ്മദ് ബഷീറായിരിക്കും അവിടെ വിജയിച്ച് കയറുക. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ 15 മണ്ഡലങ്ങളിൽ യു ഡി എഫും 4 മണ്ഡലങ്ങളിൽ എൽ ഡി എഫും 1 മണ്ഡലത്തിൽ ബി ജെ പിയും എന്നതാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്.